Hi guys, welcome back to Car Garage. Car Garage day ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മളിപ്പോ വണ്ടികളെ ദേ നമ്മളെ garnet red വണ്ടി ദേ പെയിന്റ് അടിച്ചിറങ്ങാണ്. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ആഴ്ച കുറേ വണ്ടികളെ ഡെലിവറി ചെയ്യാനുണ്ടെന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ. അതെ garnet red വണ്ടി പെയിന്റിംഗ് കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ സിലിക്കി ഗോൾഡ് രണ്ട് സിലിക്കി ഗോൾഡ് വണ്ടി ഇവിടെ സെറ്റിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. സിലിക്കി ഗോൾഡ് സെറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പോളിഷിങ് സൈഡ് കഴിഞ്ഞു, റബ്ബിങ് സൈഡ് കഴിഞ്ഞു. ഇപ്പോൾ ബോണറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. രണ്ടാമതും സിലിക്കി ഗോൾഡ് വണ്ടി തന്നെ സെറ്റിംഗ് ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടോ. ഇത് നോർമൽ ടൈപ്പാണ്, അപ്പോൾ അതും കംപ്ലീറ്റ് ആയി നിൽക്കുന്നു. അപ്പോൾ garnet red വണ്ടി നമ്മൾ ഇന്ന് തന്നെ അടിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ പുറത്തിറക്കി അടുത്ത വണ്ടി കയറ്റാണ്. ഇന്നോവയുടെ garnet red വണ്ടിയാണ്. നമ്മുടെ ആ ബ്ലൂ ഇന്നോവ ഉണ്ടായിരുന്നില്ല, ഈ ഇന്നോവ ആയിരുന്നത്. അപ്പോൾ അത് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പാക്കി മാറ്റിയിട്ടുണ്ട്. പിച്ചേ പിച്ചേലേ ഈ ഒരു വണ്ടി കയറ്റിടണം. ഇതൊരു ഗ്രേ കളർ അടിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന വണ്ടിയാണ്. 1G3 എന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്ക് ഗ്രേ ആണ് അത് അടിക്കാൻ പോണത്. അപ്പോൾ ഇത് നമ്മൾ കെടുത്തത് പെയിൻറ്റിങ്ങിന് വേണ്ടി കയറ്റാം. അപ്പോൾ നമ്മൾക്ക് ഈ വണ്ടി കയറ്റാം. ഓൾറെഡി ഒരു ഗ്രേ കളർ വണ്ടിയായിരുന്നു, അപ്പോൾ ഈ വണ്ടിനെ ഗ്രേ കളർ തന്നെയാണ് ആക്കുന്നത്. 1G3 എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രേ തന്നെ അവിടെ ടൈപ്പ് ഓണറായിട്ട് ഗ്രേ അടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത വണ്ടിയും കയറ്റി. ഓപ്ഷനാ, ഞാൻ ഇവരോട് ഇത് ഏത് കളറാണെന്ന് ചോദിച്ചപ്പോൾ അവർ ഓപ്ഷൻ ചോദിക്കണം നമ്മളോട്. പിറ്റേ ദിവസമാണ്, പിറ്റേ ദിവസം വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ വണ്ടി നിങ്ങൾ ഇറക്കിയത് കണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി കയറ്റിയത് ഗ്രേ കളർ വണ്ടി ഇതേ ക്ലിയർ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. പെയിൻറ്റ് കഴിഞ്ഞ് അതിന് ശേഷം നമ്മളുടെ ക്യാപ്സിയുടെ 2K ക്വാളിറ്റിയുള്ള ക്ലിയർ ആണ് അടിക്കണത്. ഇത് രണ്ട് കോട്ട് അടിക്കും, ഇപ്പോൾ സിംഗിൾ കോട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഗ്രേ കളർ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ സിലിക്കി ഗോൾഡ് ഇന്നോവ രണ്ടെണ്ണം സെറ്റിംഗ് ചെയ്ത് നിങ്ങൾ ഇന്നലെ കണ്ടിരിക്കും. അപ്പോൾ ആ വണ്ടി ഇതേ ഒരെണ്ണം പോളിഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മറ്റൊരെണ്ണം ഇവിടെ സ്കർട്ടിങ് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഫൈനലായി നിൽക്കുന്നു. ടൈ ലൈറ്റ് ഫിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മളുടെ ഒരു garnet red വണ്ടി നമ്മൾ ചെയ്തിരുന്നു, പെയിൻറ്റിങ് ചെയ്ത് ഇറക്കിയിരുന്നു. ആ വണ്ടിയുടെ കട്ടിങ് കഴിഞ്ഞ് ഹെഡ്ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റിംഗ് നടക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് നമ്മളുടെ എർട്ടിഗയുടെ ടയറ് പൊട്ടിയിരുന്നു. അപ്പോൾ തന്നെ ടയറിന് കാൽപ്പഴക്കം വരാൻ കാരണം ഞാൻ സ്റ്റെപ്പിനി ടയറ് അലോയി പൊട്ടിയതിന് ശേഷം നമ്മുടെ സ്റ്റെപ്പിനിയാണ് എടുത്തിട്ടിരുന്നത് ഓടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പിനി കാൽപ്പഴക്കമുള്ള ടയറായിരുന്നു. അപ്പോൾ അത് ഓടി, അതിൽ ഓടി ഇപ്പോൾ കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മൾ എയർ പ്രഷർ പുറത്തുനിന്ന് അടിച്ചു. എയർ പ്രഷർ പുറത്തുനിന്ന് ഈ വഴിയോരത്തുള്ള എയർ പ്രഷറിൽ നമ്മൾ എയർ പ്രഷർ അടിച്ചു. അപ്പോൾ അത് ഏകദേശം 45 മേലെ എയർ പ്രഷർ അടിച്ചിട്ടു. സംഭവം വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ടയർ പൊട്ടി. അത് നമ്മൾ വഴിയോരത്ത് എയർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എർട്ടിഗയ്ക്കൊക്കെ പ്രഷർ 45 അടിച്ച കാരണം നമ്മൾ ഓൾറെഡി ആ ടയർ കാൽപ്പഴക്കം ഉണ്ടായിരുന്നു. നല്ല സ്പീഡിൽ റണ്ണിങ് ചെയ്തപ്പോൾ ആണ് പൊട്ടലുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് എയർ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ എർട്ടിഗ ഇന്നോവ മാതിരിയുള്ള വണ്ടികൾക്ക് എയർ പ്രഷർ ഏകദേശം ഒരു 33-30 ആ റേഞ്ചിൽ അടിക്കാനായിട്ട് പാടുള്ളൂ. 45 അടിക്കരുത്. ലോഡിംഗ് വണ്ടിക്കൊക്കെ അടിക്കുന്ന എയർ പ്രഷറാണ് 45-48. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ എയർ പ്രഷർ അടിച്ച കാരണമാണ് എയർ പൊട്ടിയത്. പിന്നെ നമ്മൾ 185, 65, 15 എന്നുള്ള ടയർ നമ്മൾ ചേഞ്ച് ചെയ്ത് 195, 60, 15 എന്നുള്ള ടയർ ഇട്ടു. അപ്പോൾ എന്താ ഗുണമെന്ന് പറഞ്ഞാൽ കുറച്ച് വീതി കൂടും ടയറിന്. അതേപോലെ ബ്രിഡ്ജ് സ്റ്റോണിൻ്റെ ടയറാണ് നമ്മൾ ഇട്ടത്. ടയറിൻ്റെ കമ്പനികൾ കുറേ നമ്മൾ സെലക്ട് ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ബ്രിഡ്ജ് സ്റ്റോൺ തന്നെയായിരുന്നു.
അപ്പോളായിരുന്നു ആദ്യം ഇട്ടിരുന്നത്. പക്ഷെ അപ്പോളോ എനിക്ക് അത്രയും ഇഷ്ടമായിട്ട് തോന്നിയില്ല. നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ പെർഫോമൻസ് അത്ര ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ബ്രിജിസ്റ്റോൺ ഇട്ടു. അപ്പോൾ ബ്രിജിസ്റ്റോൺ എല്ലാവരും നല്ല അഭിപ്രായം പറയണത്. പിന്നെ എൻ്റെ മറ്റേ നമ്മുടെ പെട്രോൾ ടീമ് ബ്രിജിസ്റ്റോണാണ് കിടക്കണത്. അപ്പോൾ അത് മാറ്റാറായിട്ടുണ്ട് ഏകദേശം. പക്ഷെ നല്ലത് ഓടിയിട്ടുണ്ട്, ഓടിയിട്ടുള്ളൊരിതുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ടയറൊക്കെ ശ്രദ്ധിക്കുക, അതിലായിട്ട് ടയർ പ്രഷറൊക്കെ പുറത്ത് ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാലപ്പഴക്കുണ്ടോ എന്ന് നോക്കുക. ടയറിൻ്റെ ഗിയറൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ടയർ ചേഞ്ച് ചെയ്യുമ്പോൾ ബാലൻസിങ്ങും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അലോയ്ക്ക് പെൻ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെയിറ്റ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അത് ബാലൻസിങ് ചെയ്യണം, അല്ലെങ്കിൽ മൈലേജിലൊക്കെ ഷോർട്ടേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ നമ്മളുടെ രണ്ട് ദിവസത്തെ ഞായറാഴ്ചയും അതേപോലെ തന്നെ തിങ്കളാഴ്ചയും ഒരു വീഡിയോ ആണ് ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഫൈനൽ ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും സിംഗിളായിട്ട് ഇടാൻ പറഞ്ഞ കമൻറ്റ് വരുന്നുണ്ട്. സിംഗിളായിട്ട് വന്ന് വീഡിയോ എന്തായാലും ഉണ്ടായിരിക്കും. അതായത് റിച്ചിൻ്റെ വീഡിയോ, റിച്ച് ഇപ്പോൾ വാഷിങ്ങിലാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആഗ്രഹ കളറിൻ്റെ സിംഗിളായിട്ടുണ്ടാവും, അതേപോലെ ഗാർണറ്റ് റെഡിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ആയിരുന്നു, ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. ഓപ്ഷനാ, ഞാൻ ഇവരോട് ഇത് ഏത് കളറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരു ഓപ്ഷൻ ചോദിക്കണം നമ്മളോട്. ഗാർണറ്റ് റെഡ് അല്ലേ? Yeah.